ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും നിങ്ങളേതായിട്ടുള്ള സമയം എടുത്തു എനിക്കൊരു ഉറപ്പുണ്ടായിട്ടാണല്ലോ മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ അത് തന്നെയാണ് അതിന്റെ സിമ്പിൾ റീസൺ എന്ന് പറയുന്നത് എനിക്ക് അഞ്ചുവിന്റെ ഡബിൾ ആണെന്ന് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുമ്പ് ആ സാന്ത്വനത്തില് കാണുന്ന കുറുമ്പൊന്നല്ല ഞാനൊരവസ്ഥയിലാണ് അച്ഛമ്മ അഞ്ജു ഭർത്താവ് ആണ് അല്ല ഗോപികടെ ഭർത്താവ് ജിപ്പിയണം അഞ്ജു ഭർത്താവ് ശിവനാണ് അല്ല ഞാനല്ല ഗോപികളെ സാന്ത്വനത്തിൽ അഭിനയിപ്പിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ എനിക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ലാട്ടോകറ്റീവ് പക്ഷെ ഇതിലല്ല കേട്ടോ ഈ സോഷ്യൽ ക്രൗഡിലല്ല എന്നാ മതി വെരി ക്രൗഡിലല്ലീവ് ഗോപിക അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു എന്റെ ഈ ഒരു കാരണം ഈ തിരക്കിന്റെ ഇടയിലും ടൈം ഗോപിക പിന്നീട് എന്നോട് പറഞ്ഞ റീസൺ എന്താ ഗോപികയും ഭയങ്കര ഫാനായിരുന്നു ജിപിയുടെ ഫാനായിരുന്നു അതൊരിക്കലും ലൈഫിൽ ഇൻഫ്ലുവൻസ്ഡ് ആവരുത് അപ്പൊ അവൾക്ക് തോന്നുന്നൊക്കെ ഈ ഡി ഫോ ഡാൻസിന്റെ ഇൻഫ്ലുവൻസും ജി പി ഫാൻ ആയതുകൊണ്ടാണോ ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്നുണ്ടോ അതല്ലല്ലോ ലൈഫ് ഈസ് വെരി പ്രാക്ടിക്കൽ ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള കുട്ടിയാണ് എൻഗേജ്മെന്റിന്റെ ഒരാഴ്ച മുമ്പ് ആയിരുന്നു ആദിത്യൻ സാറിന്റെ മരണവും ആ കുട്ടി ആകെ തകർന്നു ശരിക്കും ഗോപിക ആകെ വല്ലാണ്ടായ പോയൊരു സമയം ആ സമയത്ത് അത് മാത്രമല്ല ഈവൻ കല്യാണ സമയത്ത് പോലും ഭയങ്കര ആൻസൈറ്റി ഉണ്ടായിരുന്നു ഈ പുതിയ ചാപ്റ്റർ വർക്ക് ആവുമോ പുതിയൊരു വീട് കാരണം ഞങ്ങൾ ലവ് മാരേജ് ഒന്നും ആയിരുന്നില്ലല്ലോ ഗോപികക്ക് പറയണം ആഗ്രഹം ഉള്ള സാധനങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലാതെ എല്ലാം എന്നോട് പറയണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി അല്ലെ ഞങ്ങൾ കഴിഞ്ഞ ആറ് മാസത്തിൽ പോയി ട്രിഗർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ മീൻസ് ദേഷ്യം വരുന്ന സ്പേസുകളൊക്കെ നന്നായിട്ടുള്ള ആളാണ് എന്നെ പോലെയല്ല എനിക്ക് ദേഷ്യം വരുന്ന സ്പേസ് വളരെ കുറവാണ് അതെ പകുതി പണം കൊണ്ട് വീട് പണിയാം

ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ ഈ ആങ്കറിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഒരു എയ്റ്റ് സ്റ്റാൻഡേർഡ് ഓൺവേഴ്സ് ആണ് എനിക്ക് ആങ്കർ ആവണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് ഇൻട്രസ്റ്റ് വന്നത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഇന്ന് എൻ്റെ കെന്നാ ഷോയിൽ ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് ഞാൻ ഇതുവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല പക്ഷെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഏവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം എൻ്റെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റും കൂടെ സത്യസന്ധമായിട്ട് പറയാനാണ് കാരണം എനിക്ക് ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ടാണ് ഇങ്ങനെ ആങ്കറിങ് അല്ലെങ്കിൽ ഈവൻ ഹോസ്റ്റലിലേക്കൊക്കെ പറഞ്ഞു ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒരു നയൻത്ത് ടെൻത്ത് ഒക്കെ ഡിഫോ ഡാൻസ് ഒക്കെ വന്നപ്പോഴത്തേനും ചേട്ടന്റെ ഒക്കെ ഭയങ്കര ഫാനാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ ഭാഗമാകാൻ പറ്റിയത് എനിക്ക് സന്തോഷം എനിക്ക് ഇതുവരെ അങ്ങനെ നേരിട്ട് കാണാനോ മീറ്റ് ചെയ്യാനോ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല അപ്പം ഇതിനു വേണ്ടി ആയിരിക്കും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് സുഖാണോ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അങ്ങനെ കല്യാണൊക്കെ കഴിഞ്ഞ് അല്ലേ അതിന്റെ ഒരു സന്തോഷം പ്രത്യേക ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട് അതും ഞങ്ങളെ ഒന്ന് ഞെട്ടിച്ചു ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടോ കാരണം ഞാൻ ആദ്യം ഓർത്ത് ആഡ് എന്ന് വിചാരിച്ചേ രാവിലെ ഓടിയതാണല്ലോ അതെ പിന്നെ നമ്മൾ ചേച്ചിനെ വിചാരിക്കുന്നില്ല അപ്പൊ ആദ്യം ആഡ് ആഡാന്നാണ് ഞാൻ കരുതിയത് അതുകൊണ്ടാണ് അച്ഛനും അമ്മയും അനിയനും രണ്ടുപേരെയും ഫാമിലി എല്ലാവരും ഫോട്ടോയാണല്ലോ ഞങ്ങളത് ആദ്യമായിട്ടന്നെ എനിക്കൊക്കെ കോൾ ില്ല ഫോട്ടോ കണ്ടിട്ടില്ല ഓർക്കുന്നുണ്ട് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ എടാ ഒരു പുതിയ പിക്ക് കല്യാണോ അതൊരു നെട്ടല് പിന്നെ അടുത്തത് അതിലേറെ പോയി അപ്പം ഈ മൂവീസും വിവാഹ ലൈഫും അങ്ങനെ ഹോസ്റ്റിംഗും എല്ലായിട്ട് ഹാപ്പി ആയിട്ട് പോവുകയാണ് അപ്പൊ നമ്മള് ഈ കെനാശോയിൽ വരുന്നത് അവരുടെ ജേർണിയിൽ പറയാത്ത കൊറേ കഥകൾ പറയിപ്പിക്ക എന്നതാണ് തീർച്ചയായിട്ടും എന്റെ ഒരു ഉദ്ദേശം അതെ നല്ല ഉദ്ദേശമാണ് അപ്പൊ ചേട്ടാ ചേട്ടൻ ഈ ആങ്കറിങ് ഒക്കെ ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആങ്കർ ആവണം അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഫീൽഡ് അല്ലെങ്കിൽ മീഡിയ ഫീൽഡിലൊക്കെ ആവണം എന്നൊക്കെ തോന്നൽ എപ്പോഴാണ് വന്നു തുടങ്ങി വളരെ ചെറിയ കാലം ചെറിയ കാലം മുതലേ സ്റ്റേജ് ഷോസ് സ്റ്റേജിൽ കയറ യൂത്ത് ഫെസ്റ്റിവൽ പരിപാടികൾ സംഭവങ്ങളൊക്കെ അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി മനസ്സിലായത് ലൈം ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലായി അങ്ങനെയാണ് അല്ലാതെ ഒരു ആക്ടർ ആക്ടറാവണം ആങ്കറാവണം അങ്ങനത്തെ സ്പേസ് ആയിരുന്നില്ല ലൈം ലൈറ്റ് ഓഡിയൻസ് ആയിട്ട് എന്തോ ഒരു കണക്റ്റ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്നത് ഓഡിയൻസിനെ ഹാപ്പി ആക്കുന്നതാണ് എന്നെ ഹാപ്പി ആക്കുന്നത് എന്നൊരു തിരിച്ചറിവ് എന്നും സംഭവിച്ചു ഞാനിപ്പോൾ ലൈഫിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇപ്പം ഞാനിപ്പോൾ എന്റെ ഇറങ്ങാനിരിക്കുന്ന മനോരാജ്യം സിനിമ പോലും ഈ പെർസ്പെക്ടീവിലാണ് അതിനെ കാണുന്നത് എന്ന് വെച്ചാൽ ഒരു ഇത് ഇത് ഓഡിയൻസിനെ ഹാപ്പി ആക്കുമോ അല്ലെങ്കിൽ ഇത് അവർക്കൊരു സന്തോഷം കൊടുക്കാൻ പറ്റുമോ അത് എന്ത് ചെയ്യുമ്പഴും ഒരു പരസ്യം ചെയ്യുമ്പോൾ പോലും നമ്മളൊരു ബ്രാൻഡ് അസോസിയേഷനും അതിലൊരു ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടെങ്കിൽ പോലും എന്താണ് ഇതിനകത്ത് ഒരു എന്റർടൈൻമെന്റ് വാല്യൂ എന്ന് ചിന്തിക്കാറുണ്ട് സത്യം ഇപ്പം എനിക്ക് തോന്നുന്നു ഹേറ്റേഴ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ചേട്ടനയും ഇപ്പം ഇപ്പം പേളി ചേച്ചിനെയും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു വല്ലാത്തൊരടുപ്പാണ് ഇപ്പം ഒരുപാട് ആങ്കേഴ്സ് നമ്മുടെ മീഡിയയിലുണ്ട് അല്ലെങ്കിൽ ഒരുപാട് എല്ലായിടത്തും എല്ലാ പേരുണ്ട് ഓപ്പർച്യൂണിറ്റീസ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരുണ്ട് പക്ഷേ ചേട്ടനോടൊക്കെ എന്താ ജനറേഷൻ ഗ്യാപ്പ് അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അത് പലപ്പോഴും സന്തോഷം ഞാൻ ഇപ്പം മനോരാജ്യത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്ന് പോലും കോളേജുകളിൽ പോയിരുന്നു അപ്പൊ സംവിധായകൻ പറയുക എൻ്റെ അടുത്ത് പറഞ്ഞ ഞങ്ങൾ എല്ലാവരും ഒരു ടീം ആയിട്ടാണ് പോകുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞോ ഇത് വലിയ അനുഗ്രഹമാണ് താനിപ്പോഴും കോളേജുകളിൽ പോകുമ്പോ കുട്ടികൾ ഇങ്ങനെ അത്രയും നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ശരിയാണ് കാരണം ഞാൻ അവസാനമായിട്ട് ഇപ്പോൾ ഇവിടെ ബിഫോർ കഴിഞ്ഞാൽ പ്രേതം കഴിഞ്ഞാൽ ഭയങ്കര സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒന്നും മലയാളത്തിൽ ചെയ്തിട്ടില്ല ഞാൻ പിന്നെ എല്ലാം എന്റെ തെലുഗിലാണ് അല്ലു അർജ്ജുൻ ഫിലിമിന് ശേഷം അവിടെയായിരുന്നു പക്ഷെ ഇപ്പോഴും ആ ഡിഫോ ഡാൻസ് കഴിയുമ്പോൾ കിട്ടിയിരുന്ന സ്നേഹത്തിന്റെ സ്വഭാവമുള്ള സ്നേഹം നമ്മൾ കോളേജുകളിലൊക്കെ ചെല്ലുമ്പോൾ ജീപ്പിച്ചേട്ടാ എന്നുള്ള ഒരു വിളിയും ഒക്കെ കേൾക്കുമ്പോൾ അത് വലിയൊരു അത് വലിയ ഈശ്വരാനുഗ്രഹമാണ് ഭാഗ്യമാണെന്നുള്ളതല്ലാതെ വേറൊന്നും പറയാൻ ഇല്ല <laughs> കാരണം ും ഭാരതാ കോളേജിലൊക്കെ പോയപ്പോ ഫ്രണ്ടിൽ നിൽക്കുന്ന കുറെ കുട്ടികൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോ അവരെ റെസിപ്പി നമ്മൾ ഓഡിയൻസിനെ ശ്രദ്ധിക്കുമല്ലോ എനിക്ക് എനിക്ക് ഭയങ്കര എന്റെ മനസ്സലിഞ്ഞുപോയി അവർ ആ ശ്രദ്ധയോടത് കേട്ടിരിക്കുന്നതും കാരണം നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സാധനം ഇപ്പൊ ഡി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നും അതുമായിട്ട് കണക്ടഡാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നും കാണുന്ന ഒരാളെ കാണുമ്പോ ഒരു പ്രത്യേക നമുക്കത് എല്ലാ മനുഷ്യർക്കും സെലിബ്രിറ്റീസിനുണ്ട് നിങ്ങൾ എന്നും കാണുന്ന സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ കാണുമ്പോ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ചില ആൾക്കാരെ ഞങ്ങൾ സ്ഥിരം കാണുന്നവരെ കാണുമ്പോൾ അയ്യോ നമുക്കൊരു ആ ഒരു സ്പേസിംഗ് ഇപ്പോഴും ഉണ്ട് കോളേജുകളിലൊക്കെ പോകുമ്പോൾ വലിയ അനുഗ്രഹമാണ് സ്വന്തം ജീപിക്ക് എന്താ സോയില കേ സ്വാഗതം താങ്ക്യൂ ഇത് ഞങ്ങളുടെ കിട്ടുണിയാണ് ഞാൻ വിചാരിച്ചു ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പുതിയ മെത്തഡാണ് ജിപി ഒരുപാട് സംസารിക്കും അപ്പോൾ എവിടെങ്കിലും ബ്രേക്ക് ഇടാനെങ്കിലും നമുക്ക് കിട്ടുനിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഗുഡ് നൈസ് കിട്ടുണി ഇടക്കിടക്കിങ്ങനെ

എനിക്ക് സന്തോഷം വെരി വെരി ഹാപ്പി ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ ഞാനിപ്പം വരാൻ ഞാൻ കണ്ടപ്പോ ചേട്ടൻ ഷോർട്ട് ഫിലിമിലൂടെയാണ് അല്ലെ കോളേജിൽ വെച്ച് അല്ലെ കോളേജ് ടൈമിൽ ഒരു ഷോർട്ട് ഫിലിം അത് എന്താ ഒരു ചെറിയൊരു ക്യാമറ കിട്ടിയപ്പം എന്താ ഫോൺ ഐ മീൻ ഡിഗ്രിക്ക് പഠിക്കണ സ്കാലത്ത് അതെ അതെ അതെന്ന് വെച്ചാൽ ജേർണലിസം കോഴ്സ് ഉണ്ടായിരുന്നു കോളേജിൽ ഞാൻ ജേർണലിസം സ്റ്റുഡന്റ് ആയിരുന്നില്ല ജേർണലിസം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് കോളേജിൽ പോയത് പക്ഷെ അവിടെ സീറ്റ് ഫില്ലായി പോയി അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എക്കണോമിക്സ് സോഷ്യോളജി പിന്നീട് എം ബി എ അങ്ങനെ പോയി പക്ഷെ അവിടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് ആ സംഭവം കണ്ടാണ് എനിക്ക് ആദ്യത്തെ സിനിമ വരെ വരുന്നത് അതൊരു അതൊരു വലിയ എഗെയിൻ ഭാഗ്യമാണ് നമ്മളെ എന്നെ തേടി വരുവായിരുന്നു വള്ളുവനാടൻ സ്വഭാവമുള്ള ഒരു കഥാപാത്രമായിരുന്നു വള്ളുവനാട്ടിലുള്ള ഒരാളെ വേണം പുതിയ പയ്യൻ വേണം പക്ഷെ വള്ളുവനാടൻ സ്ലാങ്ങുമായിട്ട് ഇപ്പൊ ഞങ്ങളുടെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ തന്നെ ഒരു ഒരു പ്രത്യേകത ഉണ്ട് ആ സ്വഭാവമുള്ള നന്ദനാരുടെ ആത്മാംശംന്ന് പറഞ്ഞ കഥാപാത്രമായിരുന്നു അപ്പൊ വള്ളുവനാട് നടക്കുന്ന ഒരു കഥയായിരുന്നു അപ്പൊ ആ സംസാരവുമായിട്ട് ഒന്നെങ്കിൽ ആ സംസാരവുമായി ബന്ധം ആ സംസാരം കേട്ടിട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ളതുകൊണ്ട് ആ നറക്കെനിക്ക് വീണോ അത്രേ ഉള്ളു അഞ്ച് സ്റ്റേറ്റ് അവാർഡ് കിട്ടും

പക്ഷേ എനിക്ക് വരാത്തതിന് വളരെ വ്യക്തമായ കാരണമുണ്ട് അന്നായിരുന്നു വളവിന്റെ ലോഞ്ച് അപ്പൊ അഭിലാഷ് എന്റെ ഒരു ആറേഴ് വർഷമായിട്ട് അദ്ദേഹം എന്റെ സുഹൃത്താണ് ഞങ്ങൾ അത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് അറിയാം അപ്പൊ അഭിലാഷും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അഭിലാഷ അത് ഇനി ഒരു ബിൽഡപ്പ് നടക്കണം ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിലാഷ് പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ്

അഭിലാഷ ഇസ് ലൈക്ക് എ ബ്രദർ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊജക്ട് എന്നുള്ളതും എന്റെ എക്സൈറ്റ്മെന്റ് ആണ് ഗോപിക അതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതും എന്റെ എക്സൈറ്റ്മെന്റ് ഞാനും അഭിലാഷും കുറെ പ്രൊജക്ട്സുകൾ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിരുന്നു പക്ഷെ എന്തോ നിമിത്തം പോലെ അതല്ല സംഭവിച്ചത് സംഭവിച്ചത് ഇതാണ് സോ ദിസ് ഇസ് ലൈക്ക് മൈ പ്രൊജക്ട് അപ്പൊ ആ ലോഞ്ച് എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു എനിക്ക് പിന്നെ എന്റെ സാന്നിധ്യം അവിടെ ആവശ്യമായിരുന്നു ഗോപികക്ക് ആവശ്യമായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാം അത് കഴിഞ്ഞ് വരണം എന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നയൻ തേർട്ടി അങ്ങനെ എപ്പോഴും ആയി പിന്നെയും ഇതിന്റെ ഹാങ് ഓവറിലായിരുന്നു നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു രണ്ടുപേരുടെ ഫാമിലിയും ഒരുമിച്ചുണ്ടായിരുന്നു സോ വി ആർ വെരി എക്സൈറ്റഡ് അബൌട്ട് മൊമെന്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ വേറെ ഒരു ദിവസം തീർച്ചയായിട്ടും ഞാൻ അത് അറ്റൻഡ് ചെയ്തു ഞാൻ വീഡിയോസ് ഒക്കെ വന്നിരുന്നു അല്ലേ ഞാൻ വീഡിയോസ് എനിക്ക് ഇവിടെ പിന്നെ എങ്ങനെയാണ് ഷോയിലുള്ള എന്റെ ഒരു എന്റെ പ്രോബബിലി എന്താ എന്റെ എനർജി തസ്ബ് യമുന സൈസ് യമുന എന്റെ ഡയറക്ടർ കണ്ട് യമുന രണ്ടുമൂന്നു തവണ വിളിച്ചു ഞാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു ആ സമയത്ത് വേറെ പരിപാടികളൊന്നും എനിക്ക് ആക്ടർ ആവണമെന്നായിരുന്നു കാരണം ഞാൻ എന്റെ സിനിമയായിരുന്നു കാരണം ഈ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് കഴിഞ്ഞ അടുത്ത സിനിമ അതായിരുന്നു ടെലിവിഷൻ കാണാറില്ല ഞാൻ റിയാലിറ്റി ഷോസ് ഒന്നും കാണാത്തളാ ഞാൻ ക്രിക്കറ്റ് കളി കാണാനും സിനിമ കാണാനും വേണ്ടി മാത്രം ടി വി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ടെലിവിഷൻ എനിക്ക് റിയാലിറ്റി ഷോസ് ഇങ്ങനെ വർക്ക് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ അത് ഒരു ഒരു മേഖലയായിരുന്നില്ല ഇപ്പൊ ഫോർ ഡാൻസ് ഞാൻ അറിയും അല്ലെങ്കിൽ മറ്റു മറ്റൊരു അമ്പലരെ പോലെ ഞാനും അറിയില്ലായിരുന്നു

അതുകൊണ്ടെന്ന് തന്നെ സ്റ്റേജ് മൊത്തം ഉള്ള കയ്യിലായിരുന്നു ഈ ഞാൻ പറഞ്ഞ സ്കൂളിൽ കയറി അതേ പ്രശ്നമായിരുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചുറ്റും നിൽക്കുന്ന നമ്മളെക്കാൾ വൻ പരിപാടികളാണ് ജൊല്ല് അങ്ങനത്തെ ഒരാളായിരുന്നു എന്നെക്കാൾ അടിപൊളി ഞാനൊരു അവതാരകനൊന്നും ആയിരുന്നില്ല ഞാൻ വഴിയേറ്റി വന്നാണല്ലോ ജൊല്ലിലെ മുന്നൂറ്റമ്പത് പേരെ ഓഡിഷൻ ചെയ്തിട്ട് എടുത്ത ആളാ ജൊല്ല് എന്നെ ഒന്നും ഒന്നും മൂന്നില് ഞാൻ കടന്ന് ബഹളം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടത് തന്നെ ഇല്ല അപ്പൊ ഇത് രണ്ടും ഭയങ്കര അന്തരാണ് കാരണം ഈ കുട്ടി ഒരുപാട് സ്റ്റേജ് ഷോകളും പരിപാടികളും ഒക്കെ ചെയ്ത് കറ കളഞ്ഞൊരു ആയിരുന്നു ഞാൻ ഇവിടെ എന്തോ ഭാഗ്യത്തിന് അവര് പിടിച്ചു വെച്ചു കൊണ്ടിട്ട് എന്നെ പിടിച്ച് നിർത്തിയതാണ് അപ്പൊ രണ്ടും മുന്നിൽ ഭയങ്കര വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാൻ ഒന്നും വരുന്നില്ല കാരണം ഇവര് സംസാരം എനിക്ക് നിർത്തിയല്ല പിന്നെ എനിക്കിത് എന്താ പറയണെന്ന് അറിയണില്ല ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ അറിയണ്ടല്ല പക്ഷെ അവതരണത്തിൽ ഞാൻ എന്താ പറയേണ്ടത് ഇത് ഭയങ്കര ആണ് ഒന്നും മനസ്സിലാവണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഷെല്ല് ബ്രേക്ക് ചെയ്തോടുകൂടി പിന്നെ ഞാൻ അവതരണൊന്നും അല്ല അവിടെ ഞാൻ പൂണ്ട് വിളയാടുന്നു മറ്റേ കണ്ടസ്റ്റൻസ് ആയിട്ട് തമാശകൾ അവരായിട്ട് ചിലപ്പോ കുസൃതികൾ അവരുടെ പിന്നാലെ നടക്കുന്നു മറ്റേ ജഡ്ജസിനെ വേർപ്പിക്കുന്നു ഇതൊക്കെ ഞാൻ അടിപൊളി ചെയ്യുന്ന പരിപാടിയാണ് അങ്ങനെ കയറിയപ്പോ പിന്നെ ജ്വല്ല ജ്വല്ലിന് അവതരണം മാത്രമായി ഞാൻ ഇതായി എനർജി കൂടാൻ കാരണം എന്താ വെച്ചാൽ എന്റെ അതേപോലെയായിരുന്നു ബേളി

ഞാൻ പറയുന്നത് അന്ന് ഡെബ്യൂ ചെയ്ത പേളിയെ കുറിച്ചാണ് ഇവിടെ ഒരു കിളി പോയ സാധനം ഈ കിളി പോലെ മാത്രം ഇപ്പോഴും കൺസിസ്റ്റന്റ ബാക്കിയല്ല ബാക്കി ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഭയങ്കര മെച്ചോടാ പേളി പേളി ഈസ് വെരി ഗുഡ് അവള് ഭയങ്കരമായിട്ട് ഗംഭീരായിട്ട് സ്റ്റേജ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളായി മാറി അന്ന് ഇങ്ങനെ വരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ വഴി ഞാൻ പറയും എനിക്ക് ഏഷ്യാനെറ്റ് ഷോ ചെയ്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് പേളിയുടെ ഗുണം കൊണ്ടാ

ഈ രണ്ടു ും ആ ഏരിയയിലേക്ക് പോകുമ്പോ ഭയങ്കര പ്രശ്നല്ലേ ചെല ഓരോ പ്രായത്തിന്റെ പക്വതയിൽ നിന്നുണ്ടായ സംഭവങ്ങൾ അതൊക്കെ ആ ടൈമില് പിന്നെ ഒരുപാട് ഫാൻസ് ഒക്കെ കൂടാൻ തുടങ്ങി ഗേൾസ് ഫാൻസ് എക്സ്പെഷ്യലി ഞാനൊക്കെ അപ്പഴാണ് ഫ്ലാറ്റ് ആയിരുന്നു ഞങ്ങള് നോക്കുമ്പോ ടി വിൽ എന്നും സുന്ദര കൂട്ടപ്പം വരുന്നു ഒരുപാട് ചിരിക്കുന്നു പിന്നെ അന്ന് ഇത്രയും മൊബൈൽ അഡിക്റ്റ് ഒന്നും അല്ലായിരുന്നല്ലോ ആരും അത്ഭുതം സമയത്ത് സീസൺ ടൂ മുതല യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്തു ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ല എന്നിട്ട് പിള്ളേര് ടെലിവിഷനിൽ കണ്ടിട്ട് അതെനിക്ക് ഞങ്ങക്ക് വളരെ സന്തോഷം കാരണം നമ്മളായി നമുക്കായി കാത്തിരിക്കുവായിരുന്നു എട്ടുമണി ആവാൻ സത്യം ഞാനൊക്കെ അയ്യോ ഞാൻ ഫുൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോ അഡിക്റ്റഡ് ആണോന്ന് ചോദിച്ചാൽ കാണുന്നോ അതെ 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 ഇപ്പൊ ഞങ്ങൾ എട്ട് മണി ആകുമ്പോൾ നിങ്ങളുടെ ആ ഒരു കോമ്പോ വരുമ്പോ വീട്ടിൽ തന്നെ നിങ്ങളുടെ പരസ്പര ഗിഫ് ആൻഡ് ടേക്ക് ആയാലും എന്ന് നമ്മുടെ അടുത്ത് നമ്മുടെ ആരോ അവിടെ ഇരിക്കുന്ന പോലെയൊക്കെ തന്നെ നാച്ചുറൽ ആയിരുന്നു എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ആ ഒരു രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ട് അപ്പൊ ഒന്ന് സീനിയർ ആയി പേരിൽ ചേച്ചിക്ക് ഒന്നും അറിയില്ല അതുകൊണ്ട് ആ നാച്ചുറലാണ് എനിക്ക് ഒന്ന് പ്രേക്ഷകരെ എനിക്ക് തോന്നുന്നു കൂടുതലും

ജിപിയുടെ പുറത്തു ശരിക്കും എന്തുകൊണ്ടാണ് സ്വന്തം എല്ലാവരോടും മറച്ചു കാരണം എനിക്കൊരു ഉറപ്പുണ്ടായിട്ടാണല്ലോ മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ അത് തന്നെയാണ് സിമ്പിൾ റീസൺ എന്ന് പറയുന്നത് ഇതൊരു അറേഞ്ച് ആണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെതായിട്ടുള്ള സമയം എടുത്തു ആ സ്റ്റേജസ് ഉണ്ടായിരുന്നു അതിന്റെ ഒരു എലാബറേറ്റ് സാധനം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ചാനലിൽ എല്ലാവർക്കും മനസ്സിലാവേണ്ടിട്ടു അത് തന്നെയായിരുന്നു എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ഇത് ഇതിനൊരു എഷ്യൂറൻസ് അല്ലെങ്കിൽ ഇതിനൊരു നമുക്കൊരു ക്ലാരിറ്റി വരുമ്പോഴല്ലേ നമ്മൾ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് പോലെ ഒരു ഒഫീഷ്യൽ സാധനം വരുമ്പോഴല്ലേ എല്ലാരെയും അറിയിക്കുക എൻഗേജ്മെന്റ് ആയപ്പോ തന്നെ ഞാൻ എല്ലാരെയും അറിയിച്ചല്ലോ അച്ഛനും അമ്മയും എല്ലാവരും കൂടിയുള്ള ഫോട്ടോ വെച്ചുകൊണ്ട് ഞങ്ങൾ എൻഗേജ് ആണ് കല്യാണത്തിന് വരണം അതല്ലേ അതിന്റെ ഒരു നാട്ടു നടപ്പ് ഇത്രയും ഇപ്പം ജി പിന്നീ മുന്നേ വിവാഹത്തിന് മുന്നേ എല്ലാ ഇന്റർവ്യൂസിലും തന്നെ എന്നാണ് ജി പിടം കഴിക്കണേ ജിപിയുടെ വധു ആരാന്ന് ആരാന്നറിയാ ഞങ്ങൾക്ക് എക്സൈറ്റഡാണ് രണ്ടു വർഷം കഴിഞ്ഞു ആ ടൈമിൽ ഈ ചോദ്യം ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്പം എന്താ പറയാ അപ്പഴൊന്നും ചെന്ന് റിലേഷൻഷിപ്പ് അല്ല കമ്മിറ്റഡ് അല്ല വിവാഹത്തിന് പേരൻസ് നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് താല്പര്യം ഇല്ല അല്ല ഒരു ഒരു എപ്പോഴാണ് എ പെർഫെക്റ്റ് തന്നെ അന്ന് മതി എന്ന് ആ തോന്നൽ വരാൻ കാരണം പാർട്ട് രണ്ട് സ്റ്റേജസ് ഉണ്ടായിരുന്നു ഒന്ന് ആദ്യം കണ്ടപ്പോ ഇത് വന്നപ്പോ ഗോപിക ഞാൻ കാണാൻ പോയപ്പോ ഞാൻ താല്പര്യമില്ലാതെയോ കാണാൻ പോകുന്നു മേമയാണ് പെങ്ങളും അവളുടെ അച്ഛൻ്റെ പെങ്ങളും കൂടിയിട്ടാണ് ഇത് അവർ അവര് രണ്ടൊരു ഫ്രണ്ട്സാ ഫോർ ലാസ്റ്റ് ടെൻ ട്വൽവ് ഇയേഴ്സ് അപ്പൊ അവരാണ് പെട്ടെന്ന് എന്നാ ഇത് ഫോർവേഡ് ചെയ്തുകൂടാ അപ്പൊ അവർ അവര് പറഞ്ഞിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത് അപ്പം മേമ പറഞ്ഞിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത് കാണാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഓക്കെ മേമ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കിത് വർക്ക് ഒരു ആവെന്നുഷൻ തോന്നി ഞാനിങ്ങനെ ഒരു വൈബും ഇന്റൂഷനിലോപിക കുറച്ചുകൂടെ അനലിറ്റിക്കലാണ് ഭയങ്കര കൺവിൻസ്ഡ് ആവണം അവള് ഭയങ്കര ലോജിക്കലാ എനിക്കൊരു തോന്നലാ എൻ്റെ ലൈഫ് അങ്ങനെയാണ് ഞാൻ ഭയങ്കര ഈസി ഗോയിങ് ആണ് ഒരു വിശ്വാസാ ഇത് വർക്ക് ആവും അങ്ങനെയാണ് ഞാൻ പോകുന്നത് അവൾക്ക് ഭയങ്കര ആങ്സൈറ്റിയും ഒരുപാട് ചിന്തകളും അതിന് കുറെ ഉത്തരങ്ങളും കുറെ ചോദ്യങ്ങളും അപ്പൊ രണ്ടുപേരും രണ്ട് സ്വഭാവത്തിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഗോപിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു കൊറേ കഴിഞ്ഞിട്ട് ഈ സംശയം മാറുന്നില്ല അതുകൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് പരിപാടികളുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ലൈഫ് ഹാപ്പി ആയി പൊളിച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന അപ്പൊ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾ വേണ്ടാന്ന് തോന്നിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോപിക്ക് ഭയങ്കര ക്ലിയർ ആയി ഇത് വേണം

പിന്നെ ഈ കാണുന്ന ആള് തന്നെയാണോ അങ്ങനെ കൊറേ ഉണ്ടായിരുന്നു അവൾ ഷീ വാസ് വെരി അവൾ എന്ത് ലൈഫിൽ ചെയ്യുമ്പോഴും ഒരുപാട് ചിന്തിച്ച് ഒരുപാട് പേടിയോട് കൂടി എന്തും ചെയ്യാ അത് ലൈഫിൽ എന്തും അങ്ങനെയാ സാന്ത്വനം ചെയ്യാണെങ്കിലും ഒരു വീട് മാറുകയാണെങ്കിലും ഒരു പുതിയ എന്ത് ചേഞ്ചും ഭയങ്കര ഫ്രിക്ഷനാ ഞാൻ അങ്ങനെ വെള്ളം പോലെയാ അങ്ങനെ കാറ്റത്തിട്ട പോലെ ഫുന്ന് പറഞ്ഞു പോകും അപ്പൊ എനിക്ക് പെട്ടെന്ന് അതിന്റെ ഡിസിഷൻസ് അങ്ങനെ ഒരുപാട് ടൈം തുടങ്ങില്ല അപ്പൊ അവളുടെ കൺഫ്യൂഷൻ എങ്ങനെയാ ഒരു ദിവസം കൊണ്ട് തന്നെ എന്റെ ഒരു തോന്നലാണ് തോന്നലാണിപ്പൊ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ തോന്നലാണ് അങ്ങനെയാണ് പിന്നെ എന്നെ അതാണ് പറഞ്ഞത് പിന്നെ എന്നെ കൺവിൻസ് ചെയ്യണം ആദ്യത്തെ ഇൻട്യൂഷൻ ഓക്കെ പിന്നെ അപ്പൊ ആ കൺഫ്യൂഷൻസിലൂടെ കടന്നുപോയി പക്ഷെന്താ പറയുക നിർബന്ധങ്ങളില്ല പ്രഷർ ഇല്ല വീട്ടിൽ പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മുംബൈ കല്യാണം കഴിച്ചു പോകാനെ വീട്ടുകാരെ ഞാൻ പറയുന്നത് ഭയങ്കരമായിട്ട് കേൾക്കുവായിരുന്നു ഞാനൊരു കഴിഞ്ഞൊരു മൂന്ന് കൊല്ലം മുമ്പ് വരെ ഞാൻ കല്യാണമേ ആലോചിക്കരുത് എന്നുള്ളത് വ്യക്തമാക്കി പറഞ്ഞിരുന്നു ലാസ്റ്റ് ടൂ ത്രീ ഇയേഴ്സ് ആയിട്ടാണ് എന്റെ കല്യാണം ഒരു ത്രീ ഇയേഴ്സ് മുമ്പ് ആണ് കല്യാണം ഒഫീഷ്യലി ആലോചിച്ചു തുടങ്ങാൻ വരും ഞാൻ പച്ചക്കടി കൊടുത്തത് കാരണം എനിക്ക് ഞാൻ ഭയങ്കര കരിയർ ഫോക്കസ്ഡാണ് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളായിരിക്കില്ലേ പക്ഷെ ഞാൻ ഭയങ്കര കരിയർ ഫോക്കസ്ഡ് ഫോക്കസ്ഡാണ് എന്റെ ലൈഫ് ഇസ് റിവോൾവിംഗ് അറൌണ്ട് മൈ പ്രൊഫഷൻ ഞാൻ എന്തും അതുമായിട്ടാണ് എന്റെ എന്റെ സുഹൃത്തുക്കൾക്ക് അത് കൃത്യമായിട്ട് അറിയാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ ചെയ്യുന്ന ഒരാളായത് കൊണ്ട് എന്റെ കരിയർ എന്റെ ലൈഫ് മൊത്തം അതുമായിട്ട് ഫോക്കസ്ഡ് അതുകൊണ്ട് തന്നെ എനിക്ക് കല്യാണം എന്നുള്ളത് സെക്കൻഡ് പ്രയോറിറ്റി ആയിരുന്നു അല്ലെ എന്റെ എനർജി ടൈമൊക്കെ അല്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഐ സെറ്റ് ഓക്കെ ഞാനത് ചിന്തിച്ചു തുടങ്ങാമെന്ന് പറയുന്നത് അതൊക്കെ അപ്പോഴാണ് ഒക്കെ ഗോപിക അതുകൊണ്ട് വീട്ടിൽ നിന്ന് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ജിപിയുടെ സഹധർമിണി ഞങ്ങളുടെ സാന്ത്വനത്തിലെ അഞ്ജു സാന്ത്വനം വീട്ടിൽ ശരിക്കും ഒരു കലിപ്പന്റെ കാന്താരിയായിരുന്നു റിയൽ ലൈഫിൽ ഒരു ട്രിഗർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഷോർട്ട് മീൻസ് ദേഷ്യം വരുന്ന സ്പേസുകളൊക്കെ നന്നായിട്ടുള്ളൊരു ആളാണ് എന്നെ പോലെയല്ല എനിക്ക് ദേഷ്യം വരുന്ന സ്പേസ് വളരെ കുറവാണ് അതെന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല ഞാൻ കുട്ടിക്കാലം മുതൽ അങ്ങനെയായിരുന്നു എനിക്ക് ഞാൻ പെട്ടെന്ന് അങ്ങനെ അവിടെ വേഷപ്പെടുന്ന ഒരാളല്ല അങ്ങനെ ഒരു സ്പേസിലാണ് നിൽക്കുന്നത് ചിലപ്പോൾ നമ്മുടെ നമ്മൾ ഇങ്ങനത്തെ സ്വഭാവങ്ങളുള്ള കാര്യങ്ങൾ ഹാൻഡിൽ എനിക്ക് തോന്നും പക്ഷെ വരില്ല ഓ അങ്ങനെയാണോ എനിക്ക് അങ്ങനെയല്ല എനിക്ക് ദേഷ്യം വരും എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എനിക്ക് ദേഷ്യം വരാത്തല്ല എനിക്ക് ദേഷ്യത്തെ ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് പോകുന്ന എനിക്ക് മാറ്റി നിർത്താൻ പറ്റുന്നുണ്ട് ആരോടും ദേഷ്യപ്പെടാത്ത ഞങ്ങൾക്കറിയാവുന്നത് ശരിക്കും സ്വന്തം സ്വഭാവത്തിൽ ദേഷ്യമില്ലാഞ്ഞിട്ടാണോ അതോ ചിലയിടങ്ങളിലെങ്കിലും അഭിനയിക്കുവാണോ അഭിനയമല്ല ഞാൻ ആ ഇമോഷനെ ടാക്കിൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്ന് എനിക്ക് ഞാൻ ഇറിറ്റേറ്റഡ് ആവാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് എന്ത് എപ്പോഴാണ് നമ്മൾ നമ്മളൊരാൾ ദേഷ്യപ്പെടുന്നത് നമ്മൾ ദേഷ്യം എന്ന് പറയുന്ന ഇമോഷൻ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം എന്താണ് ദേഷ്യം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് ദേഷ്യപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ല നമ്മൾ ബഹളം വെക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ചിലപ്പോൾ തെറി വിളിക്കുന്നു അല്ലെങ്കിൽ നമ്മളാകെ പുകയുന്നു നമ്മുടെ ചിന്ത വർക്കുന്നില്ല ആ സ്പേസിനെ എനിക്ക് കുറച്ച് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എപ്പോഴും പറ്റണം എന്നുള്ളതല്ല പക്ഷെ സോഫാർ ഒരു തൊണ്ണൂറ് ശതമാനവും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഞാൻ ഉയർത്താതിരിക്കില്ല എന്നൊന്നല്ല പക്ഷെ അപ്പോഴും എന്റെ തിങ്കിങ് വർക്ക് ചെയ്യും തിങ്കിങ് വർക്ക് ചെയ്യണമെങ്കിൽ ദേഷ്യപ്പെട്ട തിങ്കിങ് വർക്ക് ചെയ്യില്ല ഞാൻ ഇമോഷൻ അവിടെ കട്ട് ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ പേളി എന്റെ അടുത്ത് ഡിഫോർ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് നീ എന്താണ് കരയാത്ത് പേളി ഒരുപാട് തവണ ഫ്ലോറിൽ കരയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ ഏറ്റവും ഇമോഷണൽ സിറ്റുവേഷനെ പോലും ഞാൻ കരഞ്ഞിട്ട് അത് ഫീൽ ചെയ്യാണ്ടല്ല എനിക്ക് ആ ഇമോഷനെ അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കരച്ചിലൊന്ന് ഇമോഷൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഈ ഷോയുടെ അവതാരകനാ ഞാൻ അവിടെ കരഞ്ഞ നിൽക്കുകയല്ല ചെയ്യേണ്ടത് ഈ ഷോ ഹാൻഡിൽ ചെയ്യുന്ന ഞാനാ ഞാൻ ഇമോഷണൽ ആയി കഴിഞ്ഞാൽ എന്റെ തിങ്കിങ് ഫാക്കൽറ്റി അവിടെ നിൽക്കും എനിക്ക് ചിന്തിക്കാൻ പറ്റിയാൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അത് എനിക്ക് ഇമോഷണൽ ആ ഇമോഷൻ അവിടെ വേണോ വേണ്ടെന്ന് ആ സമയത്ത് എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്ന എനിക്ക് അങ്ങനെ കൺട്രോൾ ഇല്ലാത്ത ഒരേ ഒരു സാധനം ഹാപ്പിനെസാ എനിക്ക് പിടി മറച്ചുവെക്കാൻ പറ്റൂല ഞാൻ ഇന്നേ വരെ മറച്ചുവെക്കാൻ ശ്രമിച്ചില്ല കുട്ടിക്കാലം മുതലേ ഉള്ള ശീലങ്ങളാണ് അതൊരു ശീലത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ കരച്ചിൽ ദേഷ്യം പോലെയുള്ള സാധനങ്ങൾ ഞാൻ അതിനെ വഴി വഴിതെറി തിരിച്ചുവിടും അല്ലെങ്കിൽ ഞാൻ അതിന് മാറിപ്പോ എങ്ങനെങ്കിലും അതിനെ നെഗോഷിയേറ്റ് ചെയ്ത് ഊരി ഊരി വരാൻ ശ്രമിക്കും ഹാപ്പിനെസ് ഞാൻ ഒരിക്കലും ചെയ്യാൻ ശ്രമിച്ചില്ല എന്റെ കയ്യിൽ നിന്ന് എന്ന് വെച്ചാൽ എനിക്ക് അതിനെ ഹാപ്പി ആവാതിരിക്കും പറ്റില്ല എന്റെ മുഖത്ത് അത് കാണും ആ സാധനം പ്രകടമാണ് എന്ന് എന്നുവെച്ചാൽ അത് ഞാൻ എന്നും ആഘോഷിച്ചിട്ടുള്ള ഒരു ഇമോഷനാണ് ഇതാണ് അതിന്റെ വ്യത്യാസം അപ്പൊ അതെപ്പോഴും ഉണ്ടാവാറുണ്ട് അത് എനിക്കൊന്നും പേടി ആയിരിക്കാം ചിലപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ടാവാം ദേഷ്യപ്പെടാനുള്ള പേടി അല്ലെങ്കിൽ സങ്കടം ചിലപ്പോൾ ഞാൻ എപ്പോഴും ഒരു ഹാപ്പിക്ക് ഇട്ടായിരുന്നു ഇപ്പൊ സങ്കടം ആൾക്കാർ കാണരുത് എന്നോ എന്റെ എന്റെ ഫ്രണ്ട്സിന് എപ്പോഴും ഉള്ള എന്നെ ആദ്യമായി പരിചയപ്പെടുന്ന എന്റെ ഏറ്റവും ക്ലോസ് ആവുന്ന ഫ്രണ്ട്സ് വിചാരിക്കും ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്യുന്നില്ല കാരണം അവർ അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട് ഞാൻ അവരൊരു പ്രശ്നം പറയുന്നില്ല അപ്പൊ പണ്ട് തെറ്റിദ്ധരിക്കുവായിരുന്നു നീ എന്താ നിന്റെ പ്രോബ്ലംസ് ഒന്നും ഷെയർ ചെയ്യാത്ത ഒന്ന് ഞാൻ അതിന്റെ പ്രോബ്ലംസ് ആയിട്ട് ഐഡന്റിഫൈ ഞാൻ അതിനെ വേഗം റൂട്ട് ചെയ്യും കാരണം ഞാൻ ഇതൊരാളോട് പറയാൻ കൂടി ആ എനർജി കൂടുക എനിക്ക് ഇന്നേ വരെ ഒരു പ്രോബ്ലം ഷെയർ ചെയ്തിട്ട് ആശ്വാസം ഫീൽ തോന്നുന്നുണ്ടായിട്ടില്ല അതോടുകൂടി എനിക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടാം ആ പ്രശ്നത്തെ കുറിച്ചിട്ട് വെച്ചാൽ ഞാൻ എന്റെ പ്രശ്നം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ ഭയങ്കര എനിക്ക് ഈ ഉണ്ട് സംസാരിക്കറിയാം അപ്പൊ ഞാനിതിന് അതുവരെ കാണാത്ത പ്രശ്നം പോലും ഞാനിതിനു കാണും ഞാൻ ഞാനിത് ഞാൻ എന്ന് പറയുമ്പോഴേക്കും പറയുമ്പോഴും എന്റെ ഒരു നരേഷൻ അതിനകത്ത് വരും ഇവരൊക്കെ കളിയാക്കി പറയും എപ്പോഴും ഒരു ഓഫ് എക്സാജറേഷൻ അല്ല അതൊരു നരേഷൻ ടെക്നിക്കാണ് ഇത് എന്റെ സങ്കടം പറയുമ്പോഴും വരും അപ്പൊ അതിനകത്ത് ഉള്ള സാധനം വലുതാവും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോ പിന്നെ നിങ്ങള് പോകും പിന്നെ ഞാൻ ദൈവം ഇത് ഒത്തിരി വലിയ പ്രശ്നങ്ങള് അതെനിക്ക് പണ്ട് അപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് ഷെയർ ചെയ്യില്ല ഞാനിതിനെ നെഗ്ലക്റ്റ് ചെയ്യും ഇഗ്നോർ ചെയ്യും സന്തോഷം ഷെയർ ചെയ്യും അപ്പൊ ഇത് വലുതവും എന്നിട്ട് ഞാൻ തിരിച്ചു വരുത് വീണ്ടും സന്തോഷിക്കും അത് അത് അതെന്നും അങ്ങനെ ഞാൻ ട്യൂൺഡാണ് അത് പിന്നെ എന്റെ ഫ്രണ്ട്സിന് മനസ്സിലായി തുടങ്ങിയപ്പോ ഗോപിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതിന്റെ കുറെ സാധനങ്ങൾ മറച്ചുവെക്കുന്നുണ്ടല്ലോ അങ്ങനെയല്ല ലൈക്ക് അത് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ കുട്ടിക്കാലം മുതലേ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചിലപ്പോ മനസ്സിലാവും എന്നെ അത്രയും അറിയുന്ന ആൾക്കാർക്ക് എനിക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പക്ഷെ ഞാൻ ഷെയർ ചെയ്യില്ല ലൈക്ക് ഐ ട്രൈ ടു സോൾവ് ഇറ്റ് എപ്പോഴും അങ്ങനെയാണല്ല പറഞ്ഞു ചില സമയത്ത് എനിക്ക് എക്സ്പെർട്ട് അഡ്വൈസ് വേണ്ടമായിരിക്കും ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രശ്നം നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യില്ല എന്താ എനിക്ക് കാര്യം ഈ പറഞ്ഞിട്ടുള്ള ആശ്വാസം എന്ന് പറയുന്ന സാധനം എനിക്ക് ആവശ്യമില്ല ചിലപ്പോൾ എനിക്ക് ആവശ്യം എന്ന് നിങ്ങൾ ഈ മോഷഷൻ പുറത്ത്ക്കുക അപ്പൊ കുറച്ചുകൂടെ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സങ്കടത്തിലാണ് നിങ്ങൾ സങ്കടത്തിലല്ല അപ്പൊ ഞാൻ കാണാത്തൊരു സാധനം നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാൻ പറ്റും അങ്ങനെ തോന്നുന്ന ആൾക്കാരെടുത്ത് ഞാനിത് ഷെയർ ചെയ്യാറുണ്ട് അവർ ഇമോഷനൽ ആയിരിക്കില്ല ഓഫ്ലൈറ്റ് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു വീക്ക്നെസ്ന്ന് പറയുന്നത് ഞാൻ എല്ലാവരും വല്ലാതെ വിശ്വസിക്കും അത് എസ്പെഷ്യലി വർക്ക് ഫ്രണ്ടിൽ കരിയർ സ്പേസിൽ ഞാൻ ഒരുപാട് ആളുകളെ അന്ധമായി വിശ്വസിക്കും